ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു ബീച്ചിലാണ്. ഈ ബീച്ചിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് ഒരു നല്ലൊരു ക്ലീൻ ബീച്ചാണ്. നമ്മൾ വളരെ കുറച്ച് ബീച്ചുകൾ മാത്രം ക്ലീൻ സെറ്റപ്പിൽ കാണാൻ പറ്റുള്ളൂ കേരളത്തിൽ. പിന്നെ അത് മാത്രമല്ല, നല്ല വലിയൊരു ബീച്ചാണ്. നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, കുഴിപ്പുള്ളി ബീച്ച്, അതേപോലെ നമ്മളിപ്പോൾ കണ്ണൂർ സൈഡിലേക്ക് പോകണമെങ്കിൽ പയ്യാമ്പലം, അങ്ങനത്തെ കുറേ ബീച്ചുകളുണ്ട്. ആ ബീച്ചിൻ്റെയൊക്കെ റേഞ്ച് വരുന്നത് തന്നെ സെയിം ബീച്ചാണ്. ഭയങ്കര ലെങ്ത്തുള്ള ഒരു ബീച്ചാണ്, ക്ലീനാണ്, അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ കുളിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ വലിയ ഭയങ്കരമായിട്ട് തിരകളും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ഗ്ലാൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ ബീച്ച് കണ്ടില്ലേ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെന്നല്ല, ഈ ബീച്ച് ഏത് ബീച്ചാണെന്ന് പറയണം, ഈ ബീച്ചിൻ്റെ പേര് പറയണം. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ്, കാരണം ഇതിന് കുറേ ചരിത്രം കാര്യങ്ങളൊക്കെ ഈ ബീച്ചിന് ഉണ്ട്. നിങ്ങൾക്ക് ക്ലൂ വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ചെറുതായിട്ട് ഒരു ക്ലൂ തരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ഈ മൂന്ന് ജില്ലകളിൽ ഉള്ളൊരു ബീച്ചാണത്. ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടി ഇപ്പോൾ നിങ്ങൾ കാണില്ലേ പുഴ, പുഴ വന്നിട്ട് നേരെ ബീച്ചിലേക്ക് വന്ന് കയറിയാണ്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പുഴയാണ്. ഈ പുഴയുടെ സൈഡിൽ തന്നെ ചീനവലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതുപോലെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ അങ്ങനെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അത് മാത്രമല്ല, ഇതിൽ കൂടി ബോട്ട് സർവീസ് കാര്യങ്ങൾ വേറെ ഉണ്ട്. ഫിഷിംഗ് ബോട്ടിൽ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബീച്ചിൻ്റെ പേര് പറയാം കേട്ടോ. ഏത് ബീച്ചാണെന്ന് നോക്കിയിട്ട് പറയാം. ഈ ബീച്ചിൻ്റെ കുറേ സീനറീസ് ഞാൻ കാണിച്ചു തരാം. എല്ലാം നോക്കിയിട്ട് ഏറ്റവും അവസാനം കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. കമൻറ്റ് ബോക്സിൽ കറക്റ്റായിട്ട് ഇടാം ഏത് ബീച്ചാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നത്. പിന്നെ ഇവിടെ ഞാൻ വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു കാഴ്ച കണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അതിന് നോക്കിക്കോട്ടോ കേട്ടോ. ഈ ബൈക്ക് വെച്ചിട്ടാണ് ഇവർ ഈ ചീനവല വലിക്കുന്നത്. സാധാരണ നമ്മൾ പണ്ടൊക്കെ ചീനവല കൈയും കൊണ്ട് ആൾക്കാർ വലിച്ചു താഴത്തേക്ക് ഇടാൻ പതിവ്. ഇപ്പോൾ നമ്മൾ പഴയ ബൈക്കുകൾ ഉപയോഗിച്ചിട്ട് ആ ബൈക്കിനകത്ത് ഒരു പെട്രോൾ അടിച്ച് നേരെ ചീനവലയായിട്ട് കണക്ട് ചെയ്തേക്കാണ്, ചെയിൻ കണക്ട് ചെയ്തിട്ട് അത് വലിക്കണം കേട്ടോ. ഈ ബൈക്കിൽ ആ ചേട്ടൻ അവിടെ നിന്ന് ആക്സിഡൻറ്റ് കൊടുക്കണം. ഇത് പയ്യതെ ചീനവല പൊങ്ങി വന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പോയിട്ട് ഈ ചീനവല പോയി നോക്കും. ഇപ്പോൾ ചീനവലയൊക്കെ നമ്മൾ ഞാൻ ചെറുതായിട്ടൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് സൂം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മീനൊന്നും കുടുങ്ങിയിട്ടില്ല. അപ്പോൾ അത് നേരെ ഈ ചീനവള നേരെ തിരിച്ചടവിടും. അപ്പോൾ ഈ ആക്സിഡൻറ്റ് റിലീസ് ചെയ്യും. അപ്പോൾ നമ്മളെ ഈ ചീനവള തിരിച്ചങ്ങോട്ട് തിരിച്ചടവും കേട്ടോ. ഇതാണ് വളരെ രസകരമായിട്ടുള്ള സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഈ ബീച്ചിനെ കുറിച്ച് കുറച്ചുകൂടി ക്ലൂ ഞാൻ തരാം. ഈ ബീച്ചിൽ 400 മീറ്റർ ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ട്. പിന്നെ സ്കേറ്റ് ബോർഡിങ്ങിനുള്ള വാക്ക്വേ ഉണ്ട്. 1300 മീറ്റർ വാക്ക്വേ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, സെയിൻറ്റ് തോമസ് ആദ്യമായിട്ട് വന്ന ഒരു ഏരിയയാണിത്. ഇവിടെ സെയിൻറ്റ് തോമസിൻ്റെ പേരിൽ ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ ചർച്ചും ഇവിടെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ബീച്ചിൻ്റെ പേരാണ് നിങ്ങൾ പറയേണ്ടത്. ബാക്കി കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാം. അപ്പോൾ ഞാൻ ഇത് പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് ദൂരെ അവിടെ ഒരു ചീനവല താഴെ ഉണ്ട്. അതെന്താണെന്ന് പോയി നോക്കാം. മിക്കവാറും ആ ബൈക്കിൻ്റെ സെറ്റപ്പ് തന്നെയായിരിക്കും. പോയി നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ദൂരെ നോക്കുമ്പോൾ വീണ്ടും ഒരു ചീനവല അവിടെ ഇങ്ങനെ പൊങ്ങി താന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഈ ബൈക്ക് വെച്ചിട്ട് തന്നെ ഇരിക്കും പരിപാടി. അപ്പോൾ ഞാൻ അടുത്തേക്ക് നടക്കണം. അടുത്ത് ചെന്നിട്ട് എന്താണ് സംഭവം നോക്കട്ടെ കേട്ടോ. ഇവരോട് സംസാരിക്കാൻ പറ്റില്ല, കാരണം ഇവർ ഭയങ്കര തിരക്കിലാണ്. നമ്മൾ സംസാരിക്കാൻ പോയി ചിലപ്പോൾ ചീത്തേക്കും. അപ്പോൾ അത് തന്നെ കണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ ചേട്ടൻ്റെ പയ്യെ ആക്സിഡൻറ്റ് കൊടുക്കുന്നു. അതിനൊപ്പം തന്നെ ഇവിടെ ചീനവല താഴുന്നു കണ്ടോ. അവിടുത്തെ ചീനവല വല പൊങ്ങുന്നു. അവിടെ പോയിട്ട് മീനുണ്ടോ നോക്കുന്നു. വളരെ രസകരമായിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നണത്. നല്ല രസമാണ് ഇത്. പെട്ടെന്ന് പരിപാടി കഴിയും, കാരണം ഇവർ ഇപ്പോൾ തന്നെ ഇത് നോക്കിയിട്ട് ഫിഷ് ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആൾക്കാരെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശമാണ്. ഞാൻ റൈറ്റ് സൈഡിലേക്ക് കടന്നപ്പോൾ നിങ്ങൾ കാണുന്നതേ കണ്ട ഫുള്ള് ബീച്ച് നമുക്ക് വ്യൂ ഇവിടെ കിട്ടുകയാണ്. ഇതാണ് ഫുള്ള് ബീച്ച്. അപ്പോൾ ബീച്ച് നോക്കിയിട്ട് ഏത് ബീച്ചാണ് എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ബീച്ചിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാണ്. അതേ മുകളിൽ ചെറിയൊരു പരുന്നിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് സൂം ചെയ്തിട്ട് ഇതൊക്കെ ഞാൻ എൻ്റെ മൊബൈലിലാണ് എടുക്കുന്നത്. ക്യാമറ ഡി എസ് എൽ ആർ കാര്യങ്ങളൊന്നുമല്ല, മൊബൈലിലാണ് ഈ കാരണം എല്ലാം ഷൂട്ട് ചെയ്യണത്. കാരണം ഇത് ഒരു എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി വന്നതല്ല, ജസ്റ്റ് ഇതിപ്പടി പോയപ്പോൾ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ച് മാത്രം വേണ്ടിയാണ് ഈ ഒരു ഇത് സീൻസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിവിടെ കല്ലിട്ട് നിറച്ചേക്കാണ്. ഇപ്പോൾ നമ്മൾ ഈ മുംബൈ സൈഡിലേക്ക് പോയി മുംബൈ ബീച്ചിലൊക്കെ ഇങ്ങനെ കല്ലിട്ട് നിറച്ചിട്ടുണ്ടാവും. അപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലുള്ള കല്ല് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ കര കയറാതിരിക്കാൻ വേണ്ടിയിട്ട്
അവർ ചെയ്തേക്കണം. ഇതിൻ്റെ അപ്പുറം തന്നെ ഒരു ബോട്ടുകൾക്ക് പോകാനുള്ള ഒരു സെയിൽ വേഗം കൂടി ഉണ്ട് അതിൻ്റെ അപ്പുറത്ത്, ഈ ലെഫ്റ്റ് സൈഡിൽ. ഇപ്പോൾ തിരകളൊക്കെ അടിച്ചിട്ട് നല്ല ഭംഗിയാണ് ഇവിടെ നിൽക്കാനൊക്കെ ആയിട്ട്, കണ്ടോ. ഇനി ഞാൻ റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ബീച്ചിൻ്റെ ഒരു ലെങ്ത് കിട്ടും, കണ്ടോ. ഇത്രയും നീണ്ടു നിവർന്ന് കിടക്കുന്ന ബീച്ചാണ്, വലിയ തിരക്കും കാര്യങ്ങളില്ല, ക്ലീൻ ആണ്. അതാണ് ഇതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം, കണ്ടോ. ഇവിടെ നോക്കി കഴിയുമ്പോൾ തന്നെ കണ്ടോ അടിപൊളി, ഒരു മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ കലക്കും. അപ്പോൾ നിങ്ങൾക്കുള്ള ടാസ്ക്കാണ്, നിങ്ങൾ ഏത് ബീച്ചാണെന്ന് പറയാം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യണമെങ്കിൽ കുറേ എല്ലാ കമൻറ്റ് വായിച്ചിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.